നാരഞ്ച് കിളികൾ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാ. ഇതിപ്പോ കിളികളല്ല, കിളികളാണ് ഇപ്പൊരുമാതിരി ഇഞ്ചി അടിച്ച കുരങ്ങന്റെ അവസ്ഥ. സ്വാദമുള്ളായിരുന്നു കേട്ടാ, കൊള്ളണോ? വേണ്ട. എല്ലാം വിടളിയ, നമ്മുടെ പുതിയ വീട് ഐശ്വര്യട്ട് തുടങ്ങാം. എന്റെ ഇല്ല, എന്റെ ഇല്ല, എന്റെ ഇല്ല, നിന്റെ ഇല്ലേ? എന്റെ ഇല്ലടാ, ഇവന്റെ ഇല്ല, എന്റെ ഇല്ല, നിന്റെ ഇല്ല, എന്റെ ഇല്ല, നിന്റെ ഇല്ല, എന്റെ ഇല്ല, അളിയ നീ ഭയങ്കര വണ്ണോട്ട്, നീ വണ്ണൊന്ന് കുറച്ചോളൂ. അത് ഞാൻ കുറച്ചോളാം, ഞാൻ കയറട്ടെ. എന്തേ കാണിക്കണേ, ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൊറോട്ട, അതിലൊരു ഒന്ന് പൊറോട്ട പിള്ളേരെ കളി. അന്നി മിന്നി ഡക്കോ ഡിക്കോ ഡാഡി മമ്മി ഹോളി പപ്പ ഹം ബം ബുഷ്. ആ ബുഷ് 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 എന്താ ബുഷ്? കം ഓൺ ലെറ്റ്സ് ഗോ. വൃത്തിയാക്കി വരുമ്പോ അതിനടുത്ത് വാടക കൊടുക്കുന്ന സമയമല്ലോ, വൃത്തിയാക്കിട്ടുള്ളു, പൈസ കൊടുക്കണല്ലേ. പണിക്കുണ്ടാവുള്ള മരുന്ന് ചീത്തൻ കെട്ട്, ഇതോടെ തന്നെ തല്ലും കിട്ടി. വെട്ടിയൊക്കെ എടുക്കട്ടെ, വെട്ടി കൂട്ടും ഞാൻ. കൊണ്ടു പൊക്കൊന്ന് ചെയ്യണം, കൊണ്ടുപോകാൻ പറഞ്ഞ അപ്പൊ തന്നെ കൊണ്ടുപോകും. കയ്യിലുള്ള ബേക്കറി മുഴുവൻ കണ്ണി കണ്ട പെമ്പിളാരെ കാണുമ്പോ അപ്പൊ തന്നെ കമ്മത്തി കൊള്ളണോ. നീ അല്ല പറ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണോ? സമാധാനം ഉണ്ടാക്കിയതാ നമ്മൾ കണ്ടത്. എന്നിട്ടാ അവളമാരെ, അവളമാരെ ഞാൻ തീറ്റിക്കാൻ. ഞാൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തതായിരിക്കും. നീ കൂടുതൽ പറഞ്ഞാടാ, വന്നേ വന്നേ, ഇതൊക്കെ വൃത്തിയാക്കണ്ടേ, വേറെ ആരും വരുമൊന്നുമില്ല വൃത്തിയാക്കാൻ. വാ പുതിയ വീടല്ലേ, ഒന്ന് വൃത്തിയായിട്ട് വൃത്തിയാക്കാൻ വിചാരിച്ചു. കടുപ്പത്തിൽ അതെ. ഇനിയെന്താ, വെള്ളമില്ല, വെള്ളം തീർന്ന്, ഇനി എന്ത് ചെയ്യും? മോട്ടർ അടിക്കണം. അതിന് മോട്ടർ സ്വിച്ച് താഴെയല്ലേ, ആര് പോവും? ഇനി ആരാ രാധു, നീ ഒന്ന് പോയി നോക്കിയേ. മുകളില് വെള്ളം തീർന്നായിരുന്നു, ഓണർ പറഞ്ഞായിരുന്നു മോട്ടറിനെ സ്വിച്ച് ഇവിടെയാന്ന്.
ഉപ്പുമാവായിരിക്കോ. കണ്ണു ചേച്ചി, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ആ മാങ്കാണ്ടി മുറൻ എക്കേക്ക് ഗഡ്ഡവെത്തലിയ കെക്കട മനുഷ്യക്ക് ബാദ്യം ഖംച അക്കസകസ്ന വെ മാർന്നു പിസ്സുൺ പിസ്സുൺ കാൺ കൊണക്ക് ഖംചാതീങ്ക അനി ഏവ തന്നെ മികൽ മുക്കാരി ദക്കോന്ത ഇത്താൻ കോൺ മണു. എന്താ സീൻ ഉണ്ടെന്ന് കേട്ടാ? ഞാൻ താഴെ പോയപ്പോഴേ അവര് നമ്മളെ പറ്റി തന്നെയായിരുന്നു സംസാരം. പാവങ്ങളാണ്, കുറ്റബോധം കാണും. രാവിലെ അങ്ങനൊക്കെ ചെയ്തത് വേണ്ടെന്നിപ്പോ തോന്നുന്നുണ്ടാവും. മാങ്ങാണ്ടി വാർന്നാ കണ്ട് വിളിക്കണ്ടായിരുന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? അവന് എന്നെ തന്നെയാ വിളിച്ചെന്ന് എനിക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. എന്റെ പഴയ സ്വഭാവം കാണിച്ചാനാ ഞാൻ. കാലം പിടിച്ച നിരത്തടിച്ചാൻ എല്ലാരും. നീ ഇപ്പൊ ചായ അടിക്ക്, എന്നിട്ട് പിന്നെ. സംസ്കാരമില്ലാത്ത പാറ്റ എവിടെയാണ്? അല്ല ചേച്ചി, ഞാൻ ഉറയെ കേട്ടിട്ട് എങ്ങോട്ടാണ്? കട്ടനുണ്ട്. കട്ടനല്ലേ ഇട്ടോണ്ടിരിക്കണേ? അതാ കട്ടനിടുന്ന കാര്യല്ല, കട്ടനിടുന്ന കാര്യാണ്. നീ ഞൊറി ഇന്നേക്ക് രണ്ടേ രണ്ടു മാസം ഔറ്റകളെല്ലാത്തിനും ഞാൻ ഇവിടുന്ന് ഓടിച്ചിരിക്കും. അതിനെന്തിനാ രണ്ടു മാസം? ഇപ്പൊ തന്നെ വിഷമിച്ച് കൊല്ലാനാ? ആ പിന്നെ ഇതിനൊക്കെ കയറി വളർത്തു. നീ എന്ത് ഇത്ര സീരിയസ് ആവണേ? എടാ രാവിലെ വന്ന് കേറിയപ്പോ തൊട്ട് ഇതിനകത്ത് മുഴുവൻ പാറ്റാണ്. ഇതിനൊക്കെ കൊല്ലണ്ടേ? പാറ്റായിരുന്നു എന്റെ പൊന്നളിയാ. ഞാൻ പറഞ്ഞത് താഴെയുള്ള താടകമാരെ കുറിച്ചാ. ഇവറ്റകളെ ഞാനേ രണ്ടു മാസത്തിനുള്ളിൽ ഇവിടുന്ന് പറപ്പിച്ചിരിക്കും. നീ നോക്കിക്കോ, രണ്ടു ദിവസത്തിനുള്ളിൽ അവന്മാരെ ഇവിടെ ഓടിച്ചിരിക്കും. നീ കേട്ടാ? ഞാൻ കേട്ടു. നീ കേട്ടല്ലേ? ആ അളിയ, ആദ്യം പാറ്റ എന്നിട്ട് അവന്മാര്. ഓക്കെ, എടാ ഇത് അവിടെ ഓണാക്കിണ്ടോ? ഓഫാ. എന്റെ പൊന്നളിയാ, ഇത്രയും പണി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ പുതിയ വീട് എടുക്കണ്ടായിരുന്നു. അയ്യോ, പണ്ട് പാടവാരംഭത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാലത്തങ്ങ് ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമുഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ജയിലുള്ള പാവളയിട്ട് ആ ഓത്തോരത്തുള്ളൊരു കൈതോല കൂട്ടത്തിനോരത്ത് നിൽക്കണ ഒരാൾ മരത്തിൽ കൂട്ടിയിലിരിക്കണ ദേവിക്ക് കാട്ടുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവാരംഭത്തിലൂടെ എന്ത് ശോകോടാ, നിന്റെയൊക്കെ മലയാളം പാടാൻ നേരത്തെ അക്ഷരസ്പുടത വളരെ ശോകമാണ് കേട്ടാ. പറയാതിരിക്കാൻ വയ്യ കേട്ടാ. എന്തോ നസർ ഗുൻഗുനാ ഹേ. അടുത്ത ഞാൻ ഈ കത്തിയാരിക്കോട്ട് നിന്റെ നെഞ്ച തുടരാൻ പോണ. എന്ത് പാടാണോ? മറ്റവൻ എന്തടാ? അവരും വരുമല്ലോ, അല്ലെങ്കിൽ അവനെല്ലാം കഴിഞ്ഞിട്ടുള്ള തറുള്ളൂ. കുപ്പി പറഞ്ഞിട്ടുണ്ടോ? കുപ്പി കുപ്പി പറഞ്ഞളേ എന്റെ പൊന്നോ. അവൻ വന്നു കഴിഞ്ഞാൽ ഓഫീസിന്റെ പുറത്ത് വന്നോട്ടാ. വന്നടാ, വന്നു വന്നു വാ. വന്നാ കുപ്പി ഉണ്ടായിരുന്നോ? കുപ്പിയൊക്കെ ബാഗിൽ കാണോടെ. കുപ്പി ഇല്ലെങ്കിൽ അവർ തെളിഞ്ഞ് തല്ലി പൊട്ടിക്കും. അതെ,
മോളാന്നവൻ അറിയോ? എന്തായാലും താഴെ എടുത്ത നന്നായി. അടിച്ച് ഓഫായി വരുമ്പോ മേലില് വലിഞ്ഞ് കയറണ്ടല്ലോ. എന്നാ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. അളിയോ 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 തമ്പി അളിയോ, ഈ അമ്പലം നടയുന്ന തുറയളിയോ. നമുക്കൊരു കിട്ടിയതല്ലേ, അവനും കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരട്ടെ. തുറയടേ തുറയടേ തുറയടേ. അളിയ അളിയ തമ്പി അളിയ, ഈ അമ്പലം നടയുന്ന തുറയളിയ. അളിയ അളിയ അളിയ. Yeah.